ബെൻസൻ എങ്ങനെയുണ്ട്? മലബാർ മേഖലയിലെ ഒരു വിജയ ശതമാനം എങ്ങനെയാണ്? ബെൻസൻ ഇപ്പോൾ എവിടെയാണുള്ളത്? വിവരങ്ങൾ രേഷ്മ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസുകൾ നേടിയിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ വർഷവും അതേ വിജയം ആവർത്തിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉന്നത വിജയം നേടിയ കുറച്ച് വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ റിസൾട്ട്? എങ്ങനെയുണ്ട്? എല്ലാം വളരെ സന്തോഷമായിട്ടുള്ള ഫുൾ എ പ്ലസ് ഉണ്ടോ? ആ, ഫുൾ എ പ്ലസ് ഉണ്ട്. എങ്ങനെ മാർക്ക് അറിയാൻ പറ്യോ? അകെ 4 മാർക്കാണ് പോയത് മൊത്തം. അതില് പ്ലസ് വണ്ണില് എനിക്ക് 1 മാർക്കേ പോയിട്ടുള്ളായിരുന്നു. അപ്പോ സന്തോഷം, എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനകളും എല്ലാതും ഉണ്ടായതുകൊണ്ട് തന്നെ വിചാരിച്ച വിജയം ലഭിച്ചു. ഏതായിരുന്നു? സയൻസ് ആയിരുന്നു. സയൻസില് വെറും 4 മാർക്ക് മാത്രമാണ് കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏറ്റവും ടഫ് ഏതായിരുന്നു? ഇംഗ്ലീഷ് കുറച്ച് ടഫ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ടഫ് ആയിരുന്നു, പക്ഷെ മാർക്ക് അല്ല, മാർക്ക് കിട്ടി, അതിന് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന്, എൻട്രൻസ് എക്സാം ഞാൻ നീറ്റ് എഴുതി 600+ മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് ചാൻസിൽ തന്നെ നീറ്റ് കിട്ടും എന്നുള്ള സന്തോഷം അതുണ്ട്. അതെല്ലാത്തിനും സ്കൂളിലും എല്ലാ പാരന്റ്സിനും ദൈവത്തിനും ഒക്കെ നന്ദി പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നിരവധി കുട്ടികളുണ്ട്, എല്ലാവർക്കും നിരവധി എ പ്ലസുകൾ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ സാറിന്റെ കൂടുതൽ ഒന്ന് ചേരാം. അദ്ദേഹം പറയും കഴിഞ്ഞ 3 വർഷക്കാലം ഫുൾ എ പ്ലസ്, ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് കിട്ടിയ സംസ്ഥാനത്ത് തന്നെ ഒന്നാമത് എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്കൂളാണ്. സാർ, ഈ വർഷത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ വർഷവും അതേപോലെ തന്നെ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? സ്കൂളിന്റെ മൊത്തം റിസൾട്ട് വന്നിട്ടില്ല, നോക്കിയിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷം സ്റ്റേറ്റിൽ എ പ്ലസ് കൗണ്ടിങ്ങിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ എ പ്ലസോട് കൂടിയിട്ട് സ്റ്റേറ്റിലെ 1-ാം സ്ഥാനത്ത് നമ്മുടെ കുട്ടികളാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷവും റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും ഒന്നിച്ച് പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് ടെസ്റ്റ് സീരീസ് ഒക്കെ നടത്താൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടും നല്ല കോൺഫിഡൻസിലാണ് ഞങ്ങളുള്ളത്. ഓക്കെ, ഈ സ്കൂളിലെ റഹ്മാനിയ സ്കൂളിലെ 479 കുട്ടികളാണ് ഈ സ്കൂളിലെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതില് മറ്റു കുട്ടികളോടും കൂടി നമുക്ക് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട്? വലിയ സന്തോഷം തരുന്ന റിസൾട്ടാണോ? അതെ, സന്തോഷമല്ല തന്നെയാണ്. എനിക്ക് ആകെ 4 മാർക്കേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നു പേടിയില്ല, പക്ഷെ ഇംഗ്ലീഷ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, മാർക്കുണ്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് ഭാവി പരിപാടികൾ? ഇനി ഞാൻ ബികോം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കൊമേഴ്സ് ആയിരുന്നു, അപ്പൊ ഇനി ബികോം ചെയ്യാനാണ് പ്ലാൻ, പിന്നെ അക്കൗണ്ടന്റ് ആവാനാണ്. അപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ റിസൾട്ട്? എങ്ങനെയാണ് റിസൾട്ട്? നല്ല മാർക്കാണ്, സന്തോഷമുണ്ട്. പ്ലസ് വണ്ണില് 1 മാർക്കേനു പോയിരുന്നത്. ഇപ്പൊ പ്ലസ് ടുവില് ഇംഗ്ലീഷില് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ 4 മാർക്കേ പോയിട്ടുള്ളൂ ഹോൾ ടോട്ടല്. അതും ഇംഗ്ലീഷിലാണ്, ബാക്കിയൊക്കെ ഫുൾ ആണ്, ഹാപ്പിയാണ്. ഏതായിരുന്നു? സയൻസ് ആയിരുന്നു അതോ കൊമേഴ്സ്? ഇനി ബികോം എടുക്കണം, അല്ലെങ്കിൽ ബി എക്കണോമിക്സ് എടുക്കണം. അതുപോലെ തന്നെ ഇനിയും കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ ഇതിലുള്ളതല്ലേ? എക്സാം എഴുതി റിസൾട്ട് കിട്ടിയാലേ മുമ്പോട്ട് വരൂ. ഏതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു? എത്ര ശതമാനം മാർക്കുണ്ട്? ഞാൻ പെർസെന്റേജ് നോക്കിയിട്ടില്ല, ഫുൾ എ പ്ലസ് ഉണ്ട്, പ്രതീക്ഷിച്ചതിലും കൂടുതലുണ്ട്, നല്ല സന്തോഷം. എനിക്കും ഫുൾ എ പ്ലസ് ആണ്, ഞാൻ സയൻസ് ആണ്. ഇപ്പം പെർസെന്റേജോ നോക്കിയില്ല, റിസൾട്ട് അറിഞ്ഞപ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. സയൻസ് ആയിരുന്നു. ഇവിടെ കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസും ഉണ്ട്. ഏതായിരുന്നു? ഇവിടെ ഞാൻ ബയോ സയൻസ്. ബയോ സയൻസ് ആയിരുന്നു. അപ്പൊ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇപ്പം കീമായിരുന്നു എഴുതിയത്. ഇപ്പം പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുന്നു. ഇപ്പം റിസൾട്ട് വന്നതുകൊണ്ട് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് കിട്ടാൻ ചാൻസ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്, 99.5 ഉണ്ട്, 5 മാർക്ക് പോയി. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പൊ ഇനി എന്താണ് ഭാവി പരിപാടി?